ഹായ് ഹലോ, നമസ്കാരം അച്ഛാമാരെ, വണക്കം. ഇപ്പൊ എന്തായാലും രാവിലെ ഞങ്ങൾ തിരുവനന്തപുരത്തോട്ട് പോകുന്ന വഴിയായിരുന്നു. എന്തായാലും നമുക്ക് ചെറിയൊരു പടി കിട്ടി. ചെറിയൊരല്ല. ആ, എന്താണ് ചേട്ടാ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നത്? നല്ലൊരു പണി കിട്ടിയെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ടയർ. നമ്മള് രാവിലെ സീക്യൂരിറ്റി ക്ലാസ് ഉള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് ഫ്ലാറ്റിലോട്ട് പോകുവായിരുന്നു തിരുവനന്തപുരത്തോട്ട്. അപ്പഴത്തെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ടയർ ജസ്റ്റ് വീട്ടിൽ നിന്ന് കുറച്ചും കൂടെ വന്നപ്പോഴത്തേക്കും ഇവിടെ കയറിയപ്പോഴത്തേ അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അത് പോയത്. സമ്മർ ടയർ പഞ്ചറായിട്ട് ഇത് ശരിയാക്കാൻ നോക്കിട്ട് എന്ത് വരുന്ന കേട്ടാ, നട്ട് അതിനെ ഒരു നട്ട് എല്ലാം ഇളക്കി അവസാനം ഇളക്കാനായിട്ട് സ്റ്റെപ്പിനീട് ഇളക്കി നോക്കിയപ്പോഴത്തേക്ക് അതിൽ ഒരു നട്ടിൻ്റെ സൈസ് ചെറുത്. അത് ചിലപ്പോൾ ഇനി അവർ വർക്ക്ഷോപ്പ് നിങ്ങൾ എട്ട് സമയത്ത് മാറിപ്പോയിട്ടുള്ളതായിരിക്കും. ഇതാണ്ട് ഇത് മാറിയാൽ ഈ ഒരെണ്ണം ഇത് വേറെ നട്ട്. ഇതിനൊരു ക്യാപ്പ് വരും, അത് ഇതിനില്ല, ഇല്ലായിരുന്നു. ചിലപ്പോൾ ഊരിപ്പോയതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് പിടിക്കുന്നില്ലായിരുന്നു. നമ്മുടെ ഇരിക്കുന്ന സ്കാനർ വെച്ചിട്ട് അങ്ങനെ പിന്നെ അപ്പുറത്ത് ജംഗ്ഷനിൽ പോയി ഒരു ഓട്ടോക്കാരൻ ചേർന്ന് വിളിച്ചുകൊണ്ട് പുള്ളിയുടെ സ്കാനർ വെച്ച് പിടിച്ചപ്പോൾ തുറന്നു. ഇനിയുണ്ട് കാര്യം, ഇനി തമാശ ടയർ ഊരാൻ പറ്റുന്നില്ല. നട്ടെല്ലാം ഊരി എന്ത് ചെയ്യും? സീക്കുട്ടി സ്കൂളിൽ പോവാണ് സീക്കുട്ടി ഇരിക്കുന്നത്. അയ്യോ വേണ്ട, സീക്കുട്ടിക്ക് സ്കൂളിൽ പോയി ഇറങ്ങിയാണ്. സീക്കുട്ടിക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ ഭാഗ്യമില്ല എന്ന് തോന്നുന്നു കേട്ടാ. കേട്ടോ സീക്കുട്ടി, എനിക്ക് പോകണം. നോക്കട്ടെ, ട്രൈ ചെയ്യട്ടെ. ഇറപ്പിക്കാൻ. അയ്യോ അതെന്തൊക്കെ അങ്ങനെ, ഇനി അക്കിക്ക് ദൂരം അറിഞ്ഞുവിടാത്തോണ്ടാണോ? അവള് ചെയ്യുന്നതല്ലേ ഇടയ്ക്കിടയ്ക്ക്. സമ്മതിച്ചില്ല, പക്ഷെ അപ്പുറത്ത് നാളെ വരുന്നില്ല. ഇതെന്തോ പാട്. ഇവിടെയാണ് പോയത്. അങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി എന്ന ഞങ്ങളുടെ മുന്നിലേക്ക് ദേവദൂതന്മാരെ പോലെ രണ്ടുപേര് വന്നു, സോമം ബായും രാജേഷ് ബായും. ഞാൻ ലെനയും സിയെ അവിടെ നിർത്തിയിട്ട് അടുത്തുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുമെന്ന് അറിയാനായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ മെക്കാനിക്കൊന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് അതുവഴി ജോലിക്ക് പോകുമായിരുന്നു ഇവർ രണ്ടുപേരും. അവർ ലെനയും സിയെയും വണ്ടിയിൽ അങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് എന്തോ ഹെൽപ്പ് വേണമായിരിക്കുമല്ലോ എന്ന് ചോദിച്ച് ആളെ മനസ്സിലായിട്ടൊന്നുമല്ല. അവർ വന്ന് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ലെന ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ടയർ പഞ്ചറായത് ഇളക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ തിരിച്ചെത്തി. തിരിച്ചെത്തിയപ്പോഴത്തേക്കും എന്നെയും കണ്ടു, ഇവരെയും കൂടെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ആളുകളെ മനസ്സിലായി. എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ കാണാറുള്ളവരാണ്. അങ്ങനെ എന്തായാലും അപ്പോഴത്തേക്ക് അവർ ഓൾറെഡി ടയർ ഇളക്കാനുള്ള പരിശ്രമത്തിൽ ആരംഭിച്ചായിരുന്നു. അതിനിടയിൽ പാവൻ രാജേഷ് ഭായിയുടെ മൊബൈൽ തറയിൽ വീണു, അതിൻ്റെ സ്ക്രീൻ ഗാർഡും ഒക്കെ പൊട്ടി. എന്നാലും ഒരു പരുവത്തിന് അവർ ആ ടയർ വലിച്ച് ഇളക്കി. നമ്മളെ മേഡം, നമ്മളൊരു കോഴി ഫാം നടത്തുന്നുണ്ട് ടോട്ടൽ അവിടെ. അത് കൊല്ലങ്ങളായി, വർഷങ്ങളായി. എവിടെ, ഏത് ഭാഗത്താണ്? വർഷങ്ങളായി. അപ്പൊ സോമം ഭായി, രാജേഷ് ഭായി കൂടെ ഞങ്ങളെ സഹായിച്ചിരുന്നത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഊരി പോകാനായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, മോലാളി പോണു, മോലാളി പോണു, മോലാളി ഹായ്, ഒരു ഹായ് പറഞ്ഞോ. നാടൻ കോഴി ഗ്യാരന്റിയോടുകൂടെ കൊടുക്കുന്ന കടയാണ് ഇല്ല കാണുന്നത്. കടമ്പാട്ട് പോണത് ആ കാണുന്നത്, ആ നീല ടാർപ്പ് അല്ലേ. ആ അപ്പൊ അവിടെയാണ് നാടൻ കോഴി ഗ്യാരന്റിയോടെ കൊടുക്കുക. ഞങ്ങളിതിനെ പറ്റി ചേട്ടന്മാർ ഇങ്ങനെ സ്കൂട്ടറിൽ പോകുന്നത് ഞാൻ ഈ ബ്ലോഗ് എടുക്കാൻ വേണ്ടി ഫോൺ എന്റെ കയ്യിലായി ചേട്ടനെ കാണാനില്ല. ചേട്ടനെ ആളെ വിളിക്കാൻ വേണ്ടി അങ്ങ് പോവുകയും ചെയ്തു. കൊറേ നേരം ഞാൻ നോക്കിയായിരുന്നു. എന്തായാലും വളരെ ഉപകാരം. അത് വളരെ പടിപ്പെട്ടാണത് എടുത്തത്. അതിനിടയ്ക്ക് ആ ചേട്ടന്റെ ഫോൺ തറയെ വീണ്, അതിലൊരു മൂന്നാല് സ്ക്രാച്ച് ആയി. സ്ക്രീൻ ഗാർഡ് ഉണ്ട്. അതെന്തോ അതുപോലെ നാണല്ലേ, അത് അത്രക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ കളാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യം.
ഓ അങ്ങനെ രാവിലെ നല്ല അടിപൊളി പണിയാണല്ലേ കിട്ടിയത്. ആദ്യമായിട്ട് ചേട്ടൻ അങ്ങനെ ഫോൺ എടുക്കാതെ പോകുന്നത്, കാരണം എവിടെ പോണെങ്കിലും ഫോൺ. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് വരില്ല. അപ്പൊ ചേട്ടൻ ആദ്യം പോയെടുത്ത് ആളെ കണ്ടില്ല എന്ന് തോന്നുന്നല്ലേ. അവിടെ നിന്ന് അപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഇവര് വന്ന് നിന്നിട്ട് ചെയ്യട്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും പണി അതിന്റെ പണിക്കാരാണ് ചെയ്യട്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മള് സന്ദേശം വിട്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ ചേട്ടനെ നോക്കിയിട്ട് കാണാനല്ലേ എനിക്ക് പിന്നെ ഒരു ടെൻഷൻ. അത് ചേട്ടൻ ആളെ വിളിച്ചോണ്ട് വരുമ്പോ ഞാൻ ഇവിടെ രണ്ടുപേരെയും വിളിച്ച് നിർത്തിയല്ല ശരിയാക്കിയെന്ന്. ഇനി അത് ഒരു വിഷമമല്ലേ. പക്ഷെ ഈ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് എന്ത് പറ്റുന്നറിയാം, നമ്മുടെ കോൺസെൻട്രേഷൻ കറക്റ്റ് അവിടെ നിക്കത്തില്ല. ഞാനിപ്പം ഈ വണ്ടിയിൽ കയറിയിട്ട് അവര് പറഞ്ഞ് ഹാൻഡ് ബ്രേക്ക് എടുക്കാൻ പറയുന്നത്, ആ വണ്ടി ഓണാക്കി ഇട്ടിട്ടാണ് ഞാൻ ഹാൻഡ് ബ്രേക്ക് എടുത്തത്. ചരിഞ്ഞിരിക്കുവാ വണ്ടി, ആ സമയത്ത് വണ്ടി പുറകോട്ട് ഇറങ്ങൂലേ, ന്യൂട്രലല്ലേ. ഹാൻഡ് ബ്രേക്ക് കൂടെ എടുത്തു കൊടുത്താലേ ജാക്കിയിൽ നിൽക്കുന്ന വണ്ടി. പക്ഷെ അവര് ഭാഗ്യത്തിന് ആ ചേട്ടൻ അട വെച്ചിരുന്ന അത് ഒന്നാമത് കഷ്ടകാലം. അതിന്റെ അടേ കൂടെ ഇവര് പാവ ചേട്ടൻ എടുത്തപ്പോഴത്തേക്ക് ഫോണ് പുള്ളിക്കാരന്റെ ഫോണ് തെറിച്ചു പോയി. ഞാൻ ദൈവം തീർന്ന് വെച്ചാല് ഭാഗ്യത്തിന് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിരുന്നു, അതിനകത്ത് രണ്ടുമൂന്ന് സ്ക്രാച്ച്. ആ അങ്ങനെ ആയതുകൊണ്ട് പറയാം സ്ക്രീൻ കാർഡ് ഇല്ലായിരുന്നെങ്കിൽ അതും വിഷമമായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം പുള്ളി ഇത് അത് ആ വിഷയം ഇതിനകത്ത് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. പുള്ളി ടയർ ഇങ്ങനെ വെച്ചാൽ ഭയങ്കര പിടിച്ചിങ്ങനെ വലിച്ചതും പുള്ളി അങ്ങ് പോയി പെട്ടെന്ന് ഭാഗ്യത്തിന് മറ്റേ ചേട്ടന് നമ്മൾ പിടിച്ചത് കൊണ്ട് എന്നുവെച്ചാ നമുക്ക് വിഷമമല്ല. ഈ പറയുന്ന എന്തെങ്കിലാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ നാട്ടുകാർ ഉണ്ടോ, ഞങ്ങളുടെ നാട്ടുകാർ എങ്ങനെയാണ്, നല്ല സ്നേഹമുള്ള. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ തിരുവനന്തപുരം ജില്ലക്കാരിൽ, തിരുവനന്തപുരം ജില്ലക്കാരിൽ എവിടെ ചെന്നാൽ ഒരു കാര്യം എടുത്തു പറയണത്, ഞങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ടാകും. നമ്മുടെ വീഡിയോ കാണുന്നവരെങ്കിലും പിന്നെ അതൊരു വിശ്വാസം കൂടെയാണ്. കേരളത്തില് എവിടെ പോവാനും സത്യം പറയാനല്ലോ ഒരു പേടിയില്ല, അതൊരു വിശ്വാസം തന്നെയാണ്. എന്നുവെച്ചാൽ എവിടെ ചെന്നാലും ആരെങ്കിലും നമ്മളെ നമ്മളെ സഹായിക്കാം, എവിടെയെങ്കിലും ചെന്ന് പെട്ടുപോയാൽ ആരെങ്കിലും കാണും. എന്തായാലും സി കുട്ടിക്ക് സ്കൂളിൽ ഇപ്പം ഭാഗ്യമുള്ളതുകൊണ്ട് എന്തായാലും സ്കൂൾ ബസ് സ്കൂൾ ബസ്സിൽ വിളിച്ച് പറയാല്ലേ. നമ്മൾ എന്തൊക്കെയാ സംസാരിച്ച് സംസാരിച്ച് സമയം കളയുന്ന. സിയ ഒന്നും പറഞ്ഞില്ലേ, സിയ ഹൗ വാസ് ദി എക്സ്പീരിയൻസ്. എന്തിനാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ദേഹാത്വ അനുഭവം ഇന്നത്തെ വർക്ക്ഔട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരി, എന്നാ സിയ പറയൂ.